കട്ടപ്പയ്ക്കും ബാഹുബലിക്കും ഈ കൊറോണ വിഷയത്തിൽ എന്ത് കാര്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ COVID-19 കാര്യത്തിൽ നമുക്കെല്ലാവർക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്താണ്? ഇത് ചില ആൾക്കാർക്ക് വന്ന് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകും, എന്നാൽ ചില ആൾക്കാർക്ക് വന്നാൽ ഇത് അവരെ പിടിച്ചു കുലുക്കി തകർത്ത് തരിപ്പണമാക്കിയിട്ടേ പോകും. മലപ്പുറത്തെ ആ ചെക്കൻ പറഞ്ഞതുപോലെ ചിലരിത് റെഡിയാവും, ചിലരിത് റെഡിയാവില്ല. കണക്കുകൾ പ്രകാരം ഈ കോവിഡ് വരുന്ന ഏകദേശം 50%, അതായത് പകുതിയിലധികം പേർക്കും അവർ പോസിറ്റീവ് ആവുമെന്നല്ലാതെ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇവരടക്കം ഏകദേശം 85% പേരിൽ ചില ലക്ഷണങ്ങൾ, അതായത് പനി, വരണ്ട ചുമ, തലവേദന, തൊണ്ടവേദന, ക്ഷീണം, മണമില്ലായ്മ, ഇവയൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവരെല്ലാം തന്നെ പ്രത്യേകിച്ച് ചികിത്സയൊന്നും കൂടാതെ തനിയെ തന്നെ സുഖപ്പെടും. ബാക്കി വരുന്ന ഏകദേശം 15% പേരിലാണ് ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കൂടുക. അതിൽ തന്നെ ഏകദേശം 5% പേർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരികയും ഓക്സിജൻ, ICU, വെന്റിലേറ്റർ ഇവയൊക്കെ ആവശ്യമായും വരുന്നു. ഇവരിൽ തന്നെ ഏകദേശം 1% പേർ മരണത്തിന് കീഴടങ്ങുന്നു എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ. ആദ്യമൊക്കെ അല്പം പ്രായം കൂടിയ മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ളവർക്കാണ് കൂടുതൽ പ്രശ്നമെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ പ്രായം കുറഞ്ഞ 30, 32 വയസ്സൊക്കെയുള്ള മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർ പോലും മരണത്തിന് കീഴടങ്ങുന്ന വിവരമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വാർത്തകളാണ് നമ്മെ അനിശ്ചിതത്വത്തിലാക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ കൊറോണ കല്ലിവല്ലി, ഇതും ഇതിലപ്പുറവും ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ് എന്നും പറഞ്ഞ് ഈ കൊറോണയ്ക്ക് മുന്നിൽ ചാടിക്കൊടുത്തേനെ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ചിലരെന്താണ് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെടുന്നത്, എന്തുകൊണ്ടാണ് ചിലരിൽ മാത്രം ഈ അസുഖം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മൾ സീരിയസ് ആവാൻ സാധ്യതയുള്ളവരാണോ, ഈ കട്ടപ്പ ബാഹുബലിയെ പുറകിൽ നിന്ന് കുത്തിയത് എന്തിനാണ് എന്നൊക്കെയാണ്. ഈ വിഷയം അല്പം കട്ടിയാണ്, മെഡിക്കൽ ടേംസ് ഒക്കെ വേണ്ടിവരും, പക്ഷേ അവസാനം വരെ കൂടെ നിന്നാൽ സിമ്പിളുമാണ്. ഞാൻ ഡോക്ടർ ഫസൽ റഹ്മാൻ, അബുദാബിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ബാഹുബലിയുടെ കഥ പറയുന്നതിന് മുന്നേ നമുക്ക് കഥയുടെ പ്ലോട്ടും കഥാപാത്രങ്ങളെയും മനസ്സിലാക്കണം. അതായത് ശരീരത്തിനുള്ളിൽ എന്ത് നടക്കുന്നു എന്നറിയണം. ആദ്യം തന്നെ നമുക്ക് മറ്റൊരാളിൽ നിന്നും ഈ കൊറോണ വൈറസ് ലഭിക്കുന്നു. അങ്ങനെ കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറുന്നു. അതിനുശേഷം നമ്മുടെ ശരീരത്തിനുള്ളിൽ വെച്ച് ഈ വൈറസ് മൾട്ടിപ്ലൈ ചെയ്ത് കുറേയേറെ വൈറസായി മാറുന്നു. ഇങ്ങനെ ഒരു 5-6 ദിവസത്തിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വൈറസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം രോഗലക്ഷണങ്ങൾ, അതായത് സിംപ്റ്റംസ് കാണിക്കാൻ തുടങ്ങും. പനി, വരണ്ട ചുമ, തലവേദന, തൊണ്ടവേദന, ക്ഷീണം, മണമില്ലായ്മ ഇവയൊക്കെ ഇങ്ങനെ ശരീരത്തിനുള്ളിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വൈറൽ ലോഡ് കുറവായിരുന്നാൽ അല്ലെങ്കിൽ കുറവായിരിക്കുന്നവർക്ക് സിംറ്റംസും കുറവായിരിക്കും. ഇതാണ് ഭൂരിഭാഗം ആൾക്കാരിലും നടക്കുന്നത്. ഈ കൊറോണയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ കൊറോണയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഈ ടൈം പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കുന്ന ആദ്യ ദിവസമാണ് ഫസ്റ്റ് ഡേ. ഈ ഫസ്റ്റ് ഡേ മുതൽ നമ്മുടെ ശരീരത്തിൽ വലിയൊരു യുദ്ധമാണ് ആരംഭിക്കുന്നത്, അതായത് കൊറോണ വൈറസിനെ തോൽപ്പിക്കാനുള്ള യുദ്ധം. നമ്മുടെ ശരീരത്തിൽ 2 ടൈപ്പ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, B സെൽസും T സെൽസും. ഈ B സെൽസും T സെൽസും കൂടി ചേർന്നാണ് ആൻറ്റിബോഡീസും ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സും ഇൻഫ്ലമേറ്ററി കെമിക്കൽസും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫ്ലമേറ്ററി പ്രോട്ടീനാണ് സൈറ്റോകൈൻ. അപ്പോൾ ഈ B സെൽസും T സെൽസും ഒരുമിച്ച് നിന്നാൽ, ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ഏത് ഇൻഫെക്ഷനെയും തറപറ്റിക്കാൻ പറ്റും, അതായത് നമുക്ക് ഏത് യുദ്ധവും ജയിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ B സെൽ ഇമ്മ്യൂണിറ്റി, അതായത് ബാഹുബലിയും T സെൽ ഇമ്മ്യൂണിറ്റി, അതായത് കട്ടപ്പയും കൂടി ഒരുമിച്ച് നിന്ന് ഈ കൊറോണ വൈറസിനെതിരിൽ, ബൽവാൽ ദേവനെതിരിൽ യുദ്ധം ചെയ്യും. ഇങ്ങനെ ഒരു 5-6 ദിവസം കൊണ്ട് ബാഹുബലിയും കട്ടപ്പയും കൂടി ഈ ബൽവാൽ ദേവനെ, അതായത് കൊറോണ വൈറസിനെ, കംപ്ലീറ്റ് ആയിട്ട് തോൽപ്പിക്കും. അങ്ങനെ ബാഹുബലി യുദ്ധം ജയിക്കും. ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ നമ്മളൊക്കെ ഉറക്കെ പറയും, ജയ് മഗൾമതി, ജയ് ബാഹുബലി. അങ്ങനെ രാജമാത ഹാപ്പി ആകും. ഇതാണ് ഭൂരിഭാഗം കേസുകളിലും, അതായത് 85% പേരിലും നടക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം? ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് ഈ ഒരു 5 ദിവസവും കൂടി കഴിഞ്ഞിട്ടാണ്. അതാണ് സൈറ്റോകൈൻ സ്റ്റോം. നമ്മുടെ ശരീരം കൊറോണ വൈറസിനെ നശിപ്പിക്കാനായി, കൊല്ലാനായി ഉണ്ടാക്കുന്ന ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്, കെമിക്കൽസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ആണ് ഈ സൈറ്റോകൈൻ. ഈ സൈറ്റോകൈൻ അമിതമായി ഉണ്ടാകുന്നതിനെയാണ് സൈറ്റോകൈൻ സ്റ്റോം അല്ലെങ്കിൽ കൊടുങ്കാറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് അമിതമായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. പുറത്തുനിന്നുള്ള സാധനമാണെന്ന് കരുതി, അല്ലെങ്കിൽ ഫോറിൻ ബോഡി ആണെന്ന് കരുതി, ഇത് നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനെയും മറ്റു കോശങ്ങളെയും ഒക്കെ ആക്രമിക്കും, കീഴടക്കും. ഇതാണ് കട്ടപ്പ ബാഹുബലിയെ പുറകിൽ നിന്ന് കുത്തുന്ന അവസ്ഥ. ഇങ്ങനെയാണ് നമ്മളിൽ പലരും സീരിയസ് ആവുന്നതും അഡ്മിറ്റ് ആവുന്നതും ഓക്സിജൻ വേണ്ടി വരുന്നതും ICUലാവുന്നതും ചിലരൊക്കെ മരണപ്പെടുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ കൊറോണ വൈറസ് കൊണ്ടല്ല, മറിച്ച് ഈ കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ കൊണ്ടും ഈ കൊറോണ വൈറസിനെ കൊല്ലാനായി നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സായ സൈറ്റോകൈൻ കൊണ്ടുമൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെ സൈറ്റോകൈൻ സ്റ്റോം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻസിൻ്റെ റിക്കവറി അത്ര എളുപ്പമാകില്ല. ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഓക്സിജൻ,
ബ്ലഡ് തിന്നേഴ്സ്, സ്റ്റീറോയിഡ്സ്, ICU, വെന്റിലേറ്റർ ഇവയൊക്കെ ആവശ്യമായി വരും. എങ്കിൽ പോലും 1% മരണസാധ്യത നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സൈറ്റോകൈൻ സ്റ്റോം വരാതെ നോക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കട്ടപ്പ ബാഹുബലിയെ പിറകിന്ന് കുത്തില്ല, ബാഹുബലി 2 ആവശ്യം തന്നെ വരില്ല. ഈ ബാഹുബലി 1 കഴിഞ്ഞാൽ നമുക്കും വൈറസിനുമൊക്കെ സ്വസ്ഥമായി സന്തോഷമായി വീട്ടു പോവാം. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് എനിക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ കോവിഡ് വന്നാൽ സീരിയസ് ആവുന്ന ടൈപ്പ് ആളായിരിക്കുമോ? ഈ കണക്കുകൾ പ്രകാരം 15%, അതായത് 6 ഇത് വരാനുള്ള സാധ്യതയുണ്ട്. പ്രായമായവർക്കും മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ളവർക്കുമാണ് ഇത് വരാനുള്ള സാധ്യത കൂടുതലെങ്കിൽ പോലും, ഒരു കുഴപ്പവുമില്ലാത്ത മറ്റസുഖങ്ങളൊന്നുമില്ലാത്ത യുവാക്കൾക്ക് പോലും ഇത് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഈ കോവിഡ് 19 ഏറ്റവും വലിയ അനിശ്ചിതത്വം. അതുകൊണ്ടാണ് ഈ കോവിഡ് 19 നമ്മൾ അല്പമൊക്കെ പേടിക്കണമെന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇത് എങ്ങനെയാണ് തിരിച്ചറിയുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോവിഡ് 19 അസുഖത്തിന്റെ ടൈം പീരീഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആദ്യമായി രോഗലക്ഷണങ്ങൾ കാണിച്ച ആ ദിവസമാണ് ഫസ്റ്റ് ഡേ. ഈ ഡേ 1 കഴിഞ്ഞ് 1-ാമത്തെയോ 7-ാമത്തെയോ ദിവസം നമ്മുടെ അസുഖത്തിന്റെ നില മോശമാവുകയാണെങ്കിൽ, അതായത് അതുവരെ ഇല്ലാതിരുന്ന പനി തിരിച്ചു വരിക, പെർസിസ്റ്റന്റ് ആയിട്ട് പനി നിലനിൽക്കുക, ചുമയും വയറിളക്കവും ഒക്കെ കൂടുക, ഓക്സിജൻ ലെവൽ താഴ്ന്നു വരിക, ശ്വാസതടസ്സം അനുഭവപ്പെടുക, ഇതൊക്കെയാണ് ഈ സൈറ്റോകൈൻ സ്റ്റോമിന്റെ തുടക്കം. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ, ഈ സിംപ്റ്റംസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ 5 നമ്മൾ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റും എടുക്കേണ്ട ആവശ്യമില്ല. സിംപ്റ്റമാറ്റിക് ട്രീറ്റ്മെന്റ് മാത്രം മതി. അതായത് പനിയുണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിക്കുക, അതേപോലെ ചുമയുണ്ടെങ്കിൽ ഏതെങ്കിലും കഫ് സിറപ്പ് ഒക്കെ വാങ്ങി കഴിക്കുക ഒക്കെ. എന്നാൽ ഈ ക്രൂഷ്യൽ ഡേ ഓഫ് ദി ടൈം പീരീഡ്, ഈ 5 കഴിഞ്ഞിട്ടും നമുക്ക് സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഈ 6-ാമത്തെ ദിവസവും 7-ാമത്തെ ദിവസവും ഒക്കെ ആയിട്ടും നമ്മുടെ സിംപ്റ്റംസ് നിലനിൽക്കുകയോ അല്ലെങ്കിൽ അത് കൂടുതൽ കൂടുതൽ മോശമാവുകയോ ആണെങ്കിൽ അത് സൈറ്റോകൈൻ സ്റ്റോം ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചികിത്സ തേടാനും നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ 1 in 6 പേഷ്യൻ്റ് ഡെവലപ്സ് സൈറ്റോകൈൻ സ്റ്റോം എന്നുള്ളതാണ്. പക്ഷേ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇതിനെതിരിൽ ഇപ്പോൾ നല്ല നല്ല മരുന്നുകൾ, നല്ല നല്ല ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ വില കുറഞ്ഞ സ്റ്റീറോയിഡ്സുകളായ പ്രെഡ്നിസലോൺ, ഡെക്സാമത്തസോൺ ഒക്കെ ഇതിനെതിരിൽ ഫലപ്രദമാണ്. ഈ സ്റ്റീറോയിഡ്സുകൾക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ, ഇമ്മ്യൂണിറ്റിയെയും ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെയും ഈ സൈറ്റോകൈനെയും ഒക്കെ സപ്രസ് ചെയ്തു വെക്കാൻ പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് പഠനങ്ങൾ പ്രകാരം ഈ കോവിഡ് സീരിയസ് ആവുന്ന രോഗികൾ എടുക്കേണ്ടത് സ്റ്റീറോയിഡ്സും ബ്ലഡ് തിന്നേഴ്സും മാത്രമാണ്. ഇനി അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വാട്ട് ടു ഡു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോവിഡ് വരാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് ആർക്കും അറിയില്ല നമ്മളിൽ ആരാണ് സീരിയസ് ആവുക, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക, ICU അഡ്മിറ്റ് ആവുക, മരണപ്പെടുക എന്നോ. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. രണ്ടാമതായി, പറ്റുന്നവരെല്ലാവരും കോവിഡ് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. ഈ വാക്സിൻ എടുത്തവരിൽ അസുഖം വീണ്ടും വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ പോലും അസുഖം വന്ന് സീരിയസ് ആവാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. അതുപോലെ മരണസാധ്യത, ഡെത്ത് റേറ്റ് ഒക്കെ ഈ വാക്സിൻ എടുത്തവരിൽ വളരെ കുറവാണ്, ഓൾമോസ്റ്റ് 0. ഇനി മൂന്നാമതായി, ഈ വൈറ്റമിൻ ഡി ആവശ്യത്തിനുള്ളവരിൽ ഈ സൈറ്റോകൈൻ സ്റ്റോം വരാനുള്ള സാധ്യത കുറവാണെന്ന് ചില അനൗദ്യോഗിക പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി കുറവുള്ളവർ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ആയോ ടാബ്ലറ്റ്സ് ആയോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയോ ഒക്കെ എടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കുക. ഇതേപോലെയുള്ള ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.